സംസ്ഥാനത്ത് വൈദ്യുത ഉൽപ്പാദനത്തിനായി വെള്ളം സംഭരിക്കുന്ന കെ എസ് ഇ ബി ഡാമുകളിൽ 11 എണ്ണത്തിൽ 60% വെള്ളം നിറഞ്ഞു. തുലാവർഷം കൂടി കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനം ലോഡ് ഷെഡിംഗിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് മഴ കനത്ത് ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടിയത്. ഇതോടെ ലോഡ് ഷെഡിംഗ് ഭീഷണി തൽക്കാലത്തേക്ക് ഒഴിവായി. വൈദ്യുതി ബോർഡിന്റെ ചുമതലയിലുള്ളത് 17 ഡാമുകളാണ്. 6 അണക്കെട്ടുകളിൽ 50% താഴെ മാത്രമാണ് വെള്ളമുള്ളത്. ഏറ്റവും പ്രധാന അണക്കെട്ടായ ഇടുക്കിയിൽ സംഭരണശേഷിയുടെ 42.33% വെള്ളമാണ് നിറഞ്ഞിട്ടുള്ളത്. മൺസൂൺ സീസണിൽ ഇടുക്കിയിൽ മഴ കുറഞ്ഞതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്കും കുറഞ്ഞിരുന്നു. 54% ഇടുക്കി ജില്ലയിലെ മഴക്കുറവ്. നിലവിൽ അണക്കെട്ടിൽ 2345.8 അടി വെള്ളമാണ് ഉള്ളത്. 2403 പരമാവധി സംഭരണശേഷി. ഷോളയാർ ഡാമിലാണ് ഏറ്റവും അധികം ജലം നിറഞ്ഞിട്ടുള്ളത്. കുണ്ടള ഡാമിൽ 94.12% വെള്ളം നിറഞ്ഞു. പൊന്മുടി ഡാമിൽ 83.32% ജലം നിറഞ്ഞിട്ടുണ്ട്. കക്കി ഡാമിൽ 69.14%, പമ്പയിൽ 33.48%, മൂഴിയാറിൽ 21.9%, മാട്ടുപ്പെട്ടിയിൽ 64.52%, ആനീറങ്കലിൽ 43.81%, കല്ലാർകുട്ടിയിൽ 78.97%, ഇരട്ടിയാറിൽ 18.44%, ലോവർ പെരിയാർ അണക്കെട്ടിൽ 69.74% ജലനിരപ്പ്. കല്ലാർ അണക്കെട്ടിൽ 24.64% ജലമുണ്ട്. ഇടമലയാർ 57.32, പെരിങ്ങൽകുത്ത 89.11, കുറ്റ്യാടി 63.63, ബാണാസുരസാഗർ 79.08 എന്നിങ്ങനെയാണ് ജലനിരപ്പ്. ഇതോടെ തുലാവർഷം കൂടി കഴിഞ്ഞാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ കാര്യമായ പ്രതിസന്ധി ഉണ്ടാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. സംസ്ഥാനം ലോഡ് ഷെഡിംഗിലേക്ക് പോകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് മഴ കനത്ത് ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടിയത്.